സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓണവും റംസാനും ഒരുമിച്ച് ആശംസകൾ സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ ആലുവ പെരുമ്പാവൂർ അങ്കമാലി എയുഡി വഴിത്തലയുടെ നാലാമത് കവിതാ സമാഹാരം പുറത്തിറങ്ങി. 10 കവിതകളടങ്ങുന്ന പരിണാമം എന്ന പേരിലുള്ള സമാഹാരമാണ് പുറത്തിറക്കിയത്. മൂന്നാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള എ യു ദേവസ്യയുടെ കവിതകൾ ശൈലി സൗന്ദര്യം കൊണ്ടും ആശയസ്ഫുടത കൊണ്ടും വേറിട്ട് നിൽക്കുന്നവയാണ്. എ യു ഡി വഴിത്തല എന്ന എ യു ദേവസ്യയുടെ നാലാമത് കവിതാ സമാഹാരമാണ് പുറത്തിറക്കിയത്. പരിണാമം എന്ന പേരിലുള്ള മൂന്നാമത് സമാഹാരവുമാണിത്. 10 കവിതകളാണ് സമാഹാരത്തിലുള്ളത്. ചാട്ടുളി, നിരന്തരം, ദുർനിമിത്തങ്ങൾ, ചിറകുകൾ, മാനവസ്വരം, കുളിർക്കാറ്റ്, ഗാന്ധിയും ക്രിസ്തുവും, പരിണാമം, ആതുര ചിന്തകൾ, കോലങ്ങൾ എന്നിവയാണ് കവിതകൾ. ഇതിഹാസം ഇരുളിൻ്റെ നിലവറയിൽ പുകയും കിനാക്കളെ തീയരിച്ചു ഉടവാളുലയ്ക്കും പ്രതാപഗർവങ്ങൾ നിൻ തൊടുമേനി കോറിടാൻ മത്സരിപ്പു. രാജാങ്കണങ്ങളിലെ ദാസിമാരാണിവർ വേഴ്ചയ്ക്ക് വേണ്ടി ഈ നാരിജന്മം. കുലമഹിമ ചിതൽ തിന്ന നാലുകെട്ടിൽ നിന്റെ തൊടുമേനി പുരുഷന് രതിപുഷ്പമായി. രോദനം തേങ്ങലായി കെട്ടടങ്ങുന്നെന്നും നീതി പ്രവാഹ ശവപ്പറമ്പിൽ. മൂന്നാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ദേവസ്യയുടെ കവിതയുടെ ശൈലീഭംഗിയും ആശയവ്യക്തതയും ശ്രദ്ധേയമാണ്. പരിശുദ്ധമായ പൊന്നിൻ തിളക്കം ഇനി തൊടുപുഴയ്ക്ക് സ്വന്തം. പുളിമൂട്ടിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം തൊടുപുഴയിൽ. പുളിമൂട്ടിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബന്ധങ്ങൾക്ക് നൽകുന്നു പൊന്നിൽ തീർത്ത പരിശുദ്ധി. തൊഴിലാളിയും തൊഴിലാളി പ്രവർത്തകനുമായി ജീവിതത്തിന്റെ സിംഹഭാവവും ചെലവഴിച്ച ദേവസ്യ വാർദ്ധക്യത്തിലെ ക്ഷീണകാലത്തും രചന തുടരുകയാണ്. കലാ സാഹിത്യ രംഗത്ത് ചെറുതായ സംഭാവനകൾ ചെയ്യുന്നതിന് ഇതിനോടകൊണ്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പരിമിതമായ വിദ്യാഭ്യാസ സാഹചര്യത്തിലും ചെറുപ്പത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ജീവിതം തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട അവസ്ഥ രൂപപ്പെടുകയും ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മുമ്പോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും കലാ സാഹിത്യ രംഗത്ത് എനിക്ക് അതിയായ താല്പര്യവും അതിനോട് പ്രതിബദ്ധതയുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ എൻ്റെ മനസ്സും ചിന്തയും കേന്ദ്രീകരിക്കുന്നതിനും അതിൻ്റെ പ്രതിഫലനമായി മുമ്പ് 3 കൃതികൾ രചിക്കുന്നതിനും അത് പ്രകാശനം ചെയ്യുന്നതിനും ഇപ്പോൾ ഇവിടെ ഞാനിരിക്കുന്ന CTV സഹായത്തോടു കൂടി അത് ജനങ്ങളിലെത്തിക്കുന്നതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ എളിയ സംരംഭം പ്രിയ സുഹൃത്തുക്കളും നാട്ടുകാരും ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു മനസ്സ് ഒരു അല്പസമയമെങ്കിലും മാറ്റിവെച്ചുകൊണ്ട് എന്നോട് നീതിപൂർവമായ ഒരു സഹകരണം ഉണ്ടാകും എന്നാണ് എൻ്റെ മുൻ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാകുകയും അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്യണം എന്നാണ് എനിക്ക് ചുരുങ്ങി ഇതേ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പ്രതിപാദിക്കുവാനുള്ള